ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവിനോടനുബന്ധിച്ച് ആദ്യമായിട്ടാണ് പിതൃമോക്ഷപ്രദായകമായിട്ടുള്ള വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവിനോടനുബന്ധിച്ച് ആദ്യമായിട്ടാണ് പിതൃമോക്ഷപ്രദായകമായിട്ടുള്ള വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. കണ്ണമംഗലം ബ്രഹ്മാർത്ഥ നമ്പൂതിരി വിദ്യാരമൃത്തിൻ്റെ മേൽശ്രീഭട്ടതിരി എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാലായിട്ട് നടക്കുന്ന പിതൃമോക്ഷപ്രദായമായ പൂജകളിൽ പിതൃ സായുജ്യം കണക്കിലാക്കി വരുന്ന ഭക്തജനങ്ങൾക്ക് കർക്കിടവാവിന് ബലി തർപ്പണത്തിനായിട്ടും മറ്റു വഴിപാടുകൾക്കായിട്ടും ക്ഷേത്രത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇണക്കിയിട്ടുള്ളതും വളരെ ഭംഗിയായിട്ട് ബലി തർപ്പണം ചെയ്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഭഗവത് പ്രീതികരങ്ങളായുള്ള എല്ലാ സത്കർമ്മങ്ങളും കർക്കിടവാവിന് ദിനത്തിൽ ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് മാതൃഭൂതരാകാൻ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടവാവ് ബലി എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ട് കർക്കിടവാവ് ബലി വളരെ പ്രാധാന്യമുള്ളതായി വിശ്വാസികൾ കരുതുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ചീറണണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസ്സരം ബലിയിടും. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത്. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടവാവ് ബലി ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതിന് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തിലഹോമം, ദർശന പ്രാധാന്യമുള്ള സായുജ്യപൂജ എന്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നത്. എൻ്റെ പേര് ബ്രഹ്മദത്തൻ നമ്പൂതിരി, അമ്പലപ്പുഴ കണ്ണമംഗലത്തിലത്തെയാണ്. ഞാനാണ് ഇപ്പോൾ ഇവിടെ താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ കർക്കിടമാസത്തിലെ വാവു പ്രമാണിച്ച് വിശേഷാൽ പിതൃക്കളുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് സുഹൃതഹോമം, തിലഹോമം, സായുജ്യ പൂജ, അതായത് ഈ പിതൃക്കളുടെ ദോഷങ്ങൾ പരിഹരിച്ച് അവർക്ക് മുക്തി കൊടുക്കുന്ന ചടങ്ങാണ് സായുജ്യം എന്ന് പറയുന്നത്. അത് ദ്വാദശനാമ പൂജ, ഭഗവാന്റെ ഇഷ്ടനാമങ്ങളായ ദ്വാദശനാമം, അതായത്
കേശവാദി 12 നാമങ്ങളും ഓർണമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശനാമം ഉൾപ്പെടെയുള്ള പൂജകൾ കഴിച്ച് ഈ പിതൃക്കളുടെ എല്ലാവിധ ദോഷങ്ങളും മാറ്റി അവരെ വിഷ്ണുപദത്തിങ്കൽ ലയിപ്പിക്കുന്ന ചടങ്ങാണ് സായുജ്യം എന്നുള്ളത്. നമ്മൾ ഇന്നലെ മുതൽ വിശേഷാലായിട്ട് ഈ കർക്കിടക മാസത്തിലെ ഈ വാവിന് പതിവില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇത്തവണ വിശേഷാലായിട്ട് നടത്തുന്ന ഈ വഴിപാട് എല്ലാ പിതൃക്കൾക്കും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിലെ പിതൃക്കൾക്കും ദോഷശാന്തി വരുത്തുന്നു. ആ ഒരു കർമ്മങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് നാളെ ഉച്ചയോടുകൂടി അത് സമാപിക്കും. അതിന് സായുധ്യ പൂജയോടുകൂടി ഈ കർമ്മം ഇവിടെ ഭഗവാങ്കൽ സമർപ്പിക്കുകയാണ്. ഈ പിതൃക്കളുടെ എല്ലാവിധ ദോഷങ്ങളും മാറി അവരെ വിഷ്ണുപദം തിങ്കൽ ലയിപ്പിക്കുന്ന ചടങ്ങാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു കർമ്മത്തിൽ സംബന്ധിക്കുകയും ഈ ഒരു വിശേഷാൽ നടക്കുന്ന ഈ കർമ്മങ്ങൾക്ക് ഭാഗഭാക്കാവുകയും ചെയ്യണമെന്ന് ഭഗവത് നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു.